ബോഡ്നി പഠന പരമ്പരയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്ലാന്റ് ബ്രീഡിംഗ് സൈഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാന്റ് ബ്രീഡിംഗ് സൈഡിലെ അവസാനത്തെ ടോപ്പിക്കായ ടിഷ്യൂ കൾച്ചർ എന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ടിഷ്യൂ കൾച്ചർ വാക്ക് സൂചിപ്പിക്കുന്നത് കൾച്ചർ ഓഫ് ടിഷ്യൂസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ബയോടെക്നോളജി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുള്ള ടെക്നോളജീസ്, അതാണല്ലോ ബയോടെക്നോളജി. ബയോടെക്നോളജി ഇപ്പോൾ ഏൻഷ്യൻറ്റ് ബയോടെക്നോളജി ആൻഡ് മോഡേൺ ബയോടെക്നോളജി എന്ന് ഒക്കെ തിരിച്ചിട്ടുണ്ട്. മോഡേൺ ബയോടെക്നോളജി റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി എന്ന ആധുനികമായ 21-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ബയോടെക്നോളജിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഒരു ജീവശരീരത്തിലെ ഒരു കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ നിന്നും താഴെ പ്രോട്ടോപ്ലാസ്റ്റിൽ നിന്നു പോലും ആ കോശം പ്രതിനിധാനം ചെയ്യുന്ന പ്ലാന്റിനെ എൻറ്റയർ പ്ലാന്റിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ, ആ കോശത്തിനെ വളർത്തിക്കൊണ്ട് എൻറ്റയർ പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയുടെ മേന്മ. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ടോട്ടി പൊട്ടൻസി. സോ ടിഷ്യൂ കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പിൾ കോൾഡ് ടോട്ടി പൊട്ടൻസി. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടോട്ടി പൊട്ടൻസി? പൊട്ടൻഷ്യാലിറ്റി ടു ഡെവലപ്പ് ഇൻ ടു ഇറ്റ്സ് ടോട്ടാലിറ്റി. ഒരു സെല്ലിൻ്റെ കഴിവ്, എന്തിനുള്ള കഴിവ്? ദാറ്റ് പൊട്ടൻഷ്യാലിറ്റി എന്തിന്? ടു ഡെവലപ്പ് ഇൻ ടു ഇറ്റ്സ് ടോട്ടാലിറ്റി, പൂർണ്ണതയിലേക്ക് വളർന്നെത്തുവാനുള്ള ആ കഴിവിനെയാണ് ടോട്ടി പൊട്ടൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിനും നമുക്കറിയാം, ഒരു ജീവശരീരം സെക്ഷ്വലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ജീവശരീരം രൂപപ്പെടുന്നത് സൈഗോട്ട് എന്ന ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നാണ്. സൈഗോട്ട് എന്ന ഡിപ്ലോയിഡ് സെല്ലിന് വളർന്നുകൊണ്ട് ഒരു എൻറ്റയർ ഓർഗാനിസമായി, എൻറ്റയർ പ്ലാന്റായി മാറാൻ കഴിയുമെങ്കിൽ ആ സൈഗോട്ടിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പിയാണല്ലോ നമ്മുടെ ശരീരകോശങ്ങളെല്ലാം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഏതൊരു ശരീരകോശത്തിനും സൈഗോട്ട് വളർന്ന സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ, അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്, സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ സൈഗോട്ട് വളർന്നതുപോലെ ആ സെല്ലുകൾക്കെല്ലാം വളർന്ന് അത് ഏത് പ്ലാന്റിൽ നിന്നാണോ എടുത്തത് ആ പ്ലാന്റിലേക്ക് എൻറ്റയർ ആയിട്ട് വളർന്നെത്തുവാനുള്ള കഴിവുണ്ട്. ആ കഴിവ്, ആ പ്രിൻസിപ്പിളിനെ നമ്മൾ പ്രായോഗികമായി അപ്ലൈ ചെയ്യുകയാണ് ടിഷ്യൂ കൾച്ചറിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സൈഗോട്ടിന് കൊടുക്കുന്ന കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആ കണ്ടീഷനിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, സൈഗോട്ട് ഇപ്പോൾ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം സൈഗോട്ട് ഒരു എംബ്രിയോ സാക്കിനകത്തിരുന്ന് എംബ്രിയോ സാക്കിൽ നിന്ന് ന്യൂട്രിയൻസ് സ്വീകരിച്ചുകൊണ്ട് എൻഡോസ്പേമിൽ നിന്നും അല്ലെങ്കിൽ ന്യൂസെലസിൽ നിന്നും ഒക്കെയുള്ള ന്യൂട്രിയൻസ് സ്വീകരിച്ചുകൊണ്ടാണ് വളരുന്നത്. അപ്പോൾ ന്യൂട്രിയൻ്റ് മീഡിയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, ഒരു അമ്മയുടെ യൂട്രസിനുള്ളിൽ വളരുന്ന എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ എംബ്രിയോ സാക്കിൽ വളരുന്ന സൈഗോട്ടിന് ഒരു സ്റ്റെറൈൽ ആംബിയൻസ് വേണം. മറ്റ് യാതൊരു രീതിയിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാത്തോജൻസും കടന്നെത്താത്ത വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു സാഹചര്യവും ഒരുക്കി കൊടുക്കണം. ഈ രണ്ട് സാഹചര്യവും ടിഷ്യൂ കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ മീഡിയം, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, മീഡിയം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്ലാന്റിലും മീഡിയത്തിൽ വ്യത്യാസങ്ങളുണ്ടാകാം. ബേസിക്കായിട്ടൊരു മീഡിയം ഉണ്ടാകാം, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകാം, പ്രോട്ടീൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ഉണ്ടാകാം, വിറ്റാമിൻസ് ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം, എലമെൻസും ഹോർമോൺസും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഓരോ പ്ലാന്റിൻ്റെയും ഐഡിയൽ ആയിട്ടുള്ള കൾച്ചർ മീഡിയം ആദ്യം ട്രയൽ ആൻഡ് എററിലൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കും. അത് ടിഷ്യൂ കൾച്ചർ നടത്തുന്ന റിസർച്ച് സ്റ്റേഷനുകളിൽ ഇത് നടക്കുന്നുണ്ടാവും. ഒരിക്കൽ ഒരാൾ ഒരു പ്ലാന്റിന് ഒരു മീഡിയം സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവർക്ക് ആ സ്റ്റാൻഡർഡൈസ്ഡ് മീഡിയം അതേ രീതി അനുപാതത്തിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് വീണ്ടും മീഡിയം ഉണ്ടാക്കിയെടുക്കുവാനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ടിഷ്യൂ കൾച്ചർ മീഡിയം എടുത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് MS മീഡിയം, മൊറാഷി ആൻഡ് ഡിസ്കാഗ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത MS മീഡിയം, അതുപോലെയൊക്കെയുള്ള മീഡിയം, ആ മീഡിയത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഗ്രാസിലേറിയ ജെലിഡിയം എന്ന ബാക്ടീരിയ എന്ന റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊടിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അഗർ, അഗർ അഗർ. ഈ അഗർ അഗറൊക്കെ തിളച്ച വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒഴുത്ത കഞ്ഞുവെള്ളം പോലെ ഇരിക്കും. അത് കട്ടി ആകുമ്പോൾ ഒരു സെമി സോൾഡ് കണ്ടീഷനിൽ വരും. അപ്പോൾ അതിനകത്തേക്ക് പല എലമെൻറ്റ്സും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തൊരു മീഡിയം ഉണ്ടാക്കി വെക്കുന്നു. ആ മീഡിയം ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കൾച്ചർ മീഡിയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൾച്ചർ മീഡിയത്തിലേക്കാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യേണ്ടുന്ന പ്ലാന്റ് പാർട്ട് വയ്ക്കുന്നത്.
സപ്പോസ് ഞാൻ തെങ്ങാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതെന്നിരിക്കട്ടെ, തെങ്ങിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സെൽസ് ഉള്ള ഒരു ഭാഗം അല്ലെങ്കിൽ കുരുത്തോലയുടെ ഒരു കഷ്ണമാണ് ടിഷ്യൂ കൾച്ചർ, ഒരു പീസാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുവാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ദ പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഫോർ ടിഷ്യൂ കൾച്ചർ ഈസ് കാൾഡ് എക്സ്പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ എക്സ്പ്ലാന്റ് ആ മീഡിയത്തിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം ഇത് വളരെ ന്യൂട്രിയൻ്റ് റിച്ചായ മീഡിയമാണ്. ആ മീഡിയത്തിൽ നമ്മളിത് വെക്കുമ്പോൾ ഒരുപക്ഷെ ആ പ്ലാന്റ് പാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ കൾച്ചർ മീഡിയത്തിൽ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ വെച്ച എക്സ്പ്ലാന്റ് വളരുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഈ മൈക്രോബ്സ് വളർന്ന് ആ മീഡിയം നിറഞ്ഞു പോവുകയും നമ്മുടെ എക്സ്പ്ലാന്റിന് വളരാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ സ്റ്റെറൈൽ ആംബിയൻസ്. അപ്പോൾ അതിന് നമ്മൾ വളരെയേറെ കരുതലോടുകൂടി ചെയ്യേണ്ടി വരും. സാധാരണ ലാബുകളിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ ബാക്ടീരിയംസും ഒന്നും വളരാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാറുണ്ട്. അതിന് സാധാരണ ചെയ്യുന്ന ഒരു പ്രത്യേക ചേമ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചേമ്പറിനുള്ളിൽ യു വി ലൈറ്റൊക്കെ ഉപയോഗിക്കും. അപ്പോൾ യു വി ലൈറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയൽ സ്പോർ ഫംഗൽ സ്പോറുകളുടെ വളർച്ച ഒരു പരിധിവരെ പ്രതിരോധിക്കപ്പെടും. അതുപോലെ തന്നെ ഈ കൾച്ചർ മീഡിയം ഒരു കോണിക്കൽ ഫ്ലാസ്കിനകത്താണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ ആ കോണിക്കൽ ഫ്ലാസ്കും ഈ കൾച്ചർ മീഡിയവുമൊക്കെ ആട്ടോക്ലേവ് ചെയ്തുകൊണ്ട്, ആട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ ഒരു വലിയ രൂപമാണ്. അത്തരത്തിലുള്ള വലിയ സാധാരണ പ്രഷർ കുക്കറിൻ്റെ പ്രഷറിന് എത്രയെങ്കിലും മടങ്ങ് പ്രഷറുള്ളതും ഒരു കുറച്ചുകൂടെ വലിയ ആയ ഒരു അപ്പാരറ്റസാണ് ആട്ടോക്ലേവ്. ഇത്തരത്തിൽ ആട്ടോക്ലേവുകൾക്കുള്ളിലേക്ക് ഈ കൾച്ചർ വെസലുകളെല്ലാം ഇട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുത്ത് ആ ന്യൂട്രിയൻ മീഡിയം എല്ലാം സ്റ്റെറിലൈസ് ചെയ്തെടുത്തതിന് ശേഷമായിരിക്കും ഇപ്പോൾ ഈ കോണിക്കൽ ഫ്ലാസ്കിലാണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ ആ കോണിക്കൽ ഫ്ലാസ്കിൽ കൾച്ചർ മീഡിയത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. അതിനെ എക്സ്പ്ലാന്റിനെ, ഇപ്പോൾ തെങ്ങിൻ്റെ ടിഷ്യൂ കൾച്ചറാണ് ചെയ്യുന്നതെങ്കിൽ ഓലയുടെ ഒരു കഷ്ണം, ഓലക്കാലിൻ്റെ ഒരു കഷ്ണം വെട്ടിവെക്കാൻ പോകുന്നത്, കുരുത്തോലയുടെ ഒരു കഷ്ണം വെട്ടിവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ചോദിക്കും, ഈ ഇത് തുറന്നതിനകത്തേക്ക് വെക്കുമ്പോൾ വീണ്ടും അന്തരീക്ഷത്തിലുള്ള മൈക്രോബ്സ് കയറില്ലേ എന്ന്. ആ മൈക്രോബ്സ് കയറുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക ചേമ്പറിനകത്ത് യു വി ലൈറ്റുള്ള ഒരു ചേമ്പറിനകത്ത്, അപ്പോൾ യു വി ലൈറ്റിൻ്റെ പ്രസൻസിൽ ബാക്ടീരിയംസ് വളരില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. എങ്കിൽ പോലും ബാക്ടീരിയംസ് ചെറിയ അളവിൽ കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും ചെയ്യുന്നത് ഒരു സ്പിരിറ്റ് ലാമ്പ് കത്തിച്ച് വെച്ചിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ മൗത്ത് ഒരുപക്ഷെ കോട്ടൺ കൊണ്ട് പ്ലഗ് ചെയ്ത് അടച്ചു വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്പിരിറ്റ് ലാമ്പിൻ്റെ ആ വെളിച്ചത്തിൽ, മീൻസ് വെളിച്ചമല്ല, ആ ജ്വാലയുടെ ഫ്ലെയിമിൻ്റെ സമീപത്ത് വെച്ച് ഈ പഞ്ഞി തുറക്കുന്നു. ഇപ്പോൾ രണ്ട് രീതിയിലാണ് പ്രൊട്ടക്ഷൻ. ഒന്ന് യു വി ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, പിന്നെ ആ ഫ്ലെയിമിൻ്റെ പ്രൊട്ടക്ഷൻ. ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ചുറ്റും ഒരുപക്ഷെ മൈക്രോബ്സ് കാണില്ല എന്ന് കരുതാം, ഒരു പരിധിവരെ കാണില്ല എന്ന് കരുതാം. ഇത് തുറന്ന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത എക്സ്പ്ലാന്റ് ഇതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുന്നു, ഇനോക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും കോട്ടൺ കൊണ്ട് പ്ലഗ് ചെയ്യുന്നു. എങ്കിൽ പോലും കുറേ കൾച്ചർ മീഡിയത്തിലൊക്കെ ഈ പറഞ്ഞ കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലാന്റ് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ കൾച്ചർ വെസലിനെ നമുക്ക് വളരാൻ അനുയോജ്യമായ ഒരു ലാബിലേക്ക്, ചിത്രത്തിൽ നിങ്ങൾക്ക് ലാബ് കാണാം, ആ ലാബിനും കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐഡിയലായിട്ടുള്ള ലൈറ്റ് ഉണ്ടായിരിക്കണം, ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കണം, ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിലൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു ലാബ് കണ്ടീഷനിലേക്ക് കൾച്ചർ വെസൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കൾച്ചർ വെസലിലെ ന്യൂട്രിയൻ്റ് സ്വീകരിച്ചുകൊണ്ട് എക്സ്പ്ലാന്റിലുള്ള കോശങ്ങൾ വളർന്ന് വിഭജിച്ച് ഒരു മാസ് ഓഫ് ടിഷ്യൂ ആയി മാറും. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ആ മാസ് ഓഫ് ടിഷ്യൂ ഡെവലപ്ഡ് ഫ്രം ദാറ്റ് എക്സ്പ്ലാന്റ് ഈസ് കാൾഡ് കാലസ് എന്നാണ് വിളിക്കുന്നത്. കാലസ്, ഓക്കെ, കാലസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാലസ് അല്ലല്ലോ നമുക്ക് വേണ്ടുന്നത്, അതിൽ നിന്ന് നമുക്ക് പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ കാലസ് വളരുന്ന കാലസിനകത്തേക്ക് നമുക്ക് ഹോർമോൺസിനെ അപ്ലൈ ചെയ്യാം. നമുക്ക് പഠിച്ചിട്ടുള്ള ഓക്സിൻ ഗിബറലിൻ ഹോർമോണിൻ്റെ ഒരു അനുപാതം അവിടെ ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ആ മീഡിയത്തിലേക്ക് ഓക്സിൻ കൂടുതൽ അപ്ലൈ ചെയ്യുകയും സൈറ്റോകൈനിൻ കുറച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്താൽ ഓക്സിൻ കൂടുതലാണുള്ളതെങ്കിൽ റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. കാലസിൽ നിന്ന് താഴേക്ക് റൂട്ട് സിസ്റ്റവും സൈറ്റോകൈനിൻ ആണ് കൂടുതലെങ്കിൽ ഷൂട്ട് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഹോർമോൺ ലെവലിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ കാലസിൽ നിന്ന് റൂട്ട് സിസ്റ്റവും ഷൂട്ട് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് ഒരു മോർഫോളജിക്കൽ ചേഞ്ചിന് വിധേയമാക്കിയാണ് മോർഫോജെനസിസ് എന്നതിനെ വിളിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് റൂട്ട് സിസ്റ്റവും ഷൂട്ട് സിസ്റ്റവും പോലുള്ള ഓർഗൻസിനെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഓർഗാനോജെനസിസ് എന്നാണ് വിളിക്കുന്നത്. കാലസിൽ നിന്ന് ഓർഗൻസ് രൂപപ്പെടുത്തിയെടുക്കുന്നു, ഷൂട്ടും റൂട്ടും. വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ടിഷ്യൂ കൾച്ചറിലേക്ക് പോകാതെ ഈ കാലസിനെ, ആ കൾച്ചർ വെസലുണ്ടായ കാലസിനെ വീണ്ടും നമുക്ക് പല പല ഫ്രാഗ്മെൻസ് ആക്കി മാറ്റിക്കൊണ്ട്, ഒരുപാട് പീസസ് ആക്കി മാറ്റിക്കൊണ്ട്, ഒരുപാട് കഷണങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഒരുപാട് കൾച്ചർ വെസലുകളിലേക്ക്, ഒരുപാട് ന്യൂട്രിയൻ്റ് മീഡിയത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ വളരെ റയറായിട്ടൊരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ആ പ്ലാന്റിൽ നിന്നൊരു ലീഫായിരിക്കും കിട്ടുന്നത്.
എക്സ്റ്റിങ്റ്റായി പോകാവുന്ന തലത്തിലേക്ക് പോകുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ലാർജ് സ്കെയിൽ മൾട്ടിപ്ലിക്കേഷൻ വലുതായിട്ട് പ്ലാന്റ് പാർട്ട് ഉപയോഗിക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ലീഫിനെ ഉപയോഗിച്ച് ഒരു കാലസ് ഉണ്ടാക്കിയതിന് ശേഷം ആ കാലസിനെ ഇതുപോലെ വീണ്ടും വീണ്ടും സബ് കൾച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ നടത്തുന്നു. മൈക്രോ സ്മാൾ സ്കെയിലിൽ വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ടിഷ്യു കൾച്ചറിന് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നൊരു പേര് കൂടി നമ്മുടെ പുസ്തകത്തിൽ കാണാം. അപ്പോൾ ആലോചിക്കണം, സയൻസ് ഫിക്ഷനായി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ടിഷ്യു കൾച്ചർ നടത്തിയത് ഒരുപക്ഷേ മഹാഭാരത കഥയിലെ വേദവ്യാസനാണെന്ന് പറയേണ്ടി വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഗാന്ധാരി പ്രസവിച്ചത് ഒരു മാംസപിണ്ഡത്തെയായിരുന്നു, അതിനെ നമുക്ക് കാലസ് എന്ന് വിളിക്കാം. ആ മാംസപിണ്ഡത്തെ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റി പല പീസുകളാക്കി മാറ്റി 100 കൾച്ചർ വെസലുകളിലേക്ക് ഇട്ടുവെങ്കിൽ, അല്ലെങ്കിൽ 101 കൾച്ചർ വെസലുകളിലേക്ക് നിക്ഷേപിച്ചുവെങ്കിൽ, വ്യാസൻ അവിടെ ചെയ്തത് സബ് കൾച്ചറിങ് ആണ് ആ കാലസിൻ്റെ. ആ കൾച്ചർ വെസലുകൾ ചുമ്മാതെ ചിന്തിക്കുക, ടിഷ്യു കൾച്ചർ സബ് കൾച്ചറിങ് സയൻസ് ഫിക്ഷൻ വെച്ച് ചിന്തിച്ചാൽ അന്നത്തെ സയൻസ് ഫിക്ഷൻ ഇന്ന് പോയി യാഥാർത്ഥ്യമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കൾച്ചർ വെസലുകളിലെല്ലാം ഈ കാലസിനെ നിക്ഷേപിക്കുകയും ആ കൾച്ചർ വെസലുകളിലെല്ലാം ന്യൂട്രിയൻസ് ഉപയോഗിച്ച് കാലസ് വീണ്ടും വളരുകയും ചെയ്താൽ ആ കാലസിനെ വീണ്ടും നമുക്ക് സബ് കൾച്ചറിങ് എത്ര 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 വേണമെങ്കിലും സബ് കൾച്ചർ ചെയ്യാം, മൈക്രോ പ്രൊപ്പഗേറ്റ് ചെയ്യാം. എപ്പോൾ വരെ? നമുക്ക് എപ്പോഴാണോ അതിൽ ഓർഗാനോജനസിസ് നടത്തേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ഹോർമോൺ സപ്ലൈ ചെയ്ത് കാലസിൽ നിന്ന് ഷൂട്ട് സിസ്റ്റവും റൂട്ട് സിസ്റ്റവും ഉണ്ടാക്കിയെടുക്കുന്നതുവരെ ഇങ്ങനെ സബ് കൾച്ചർ ചെയ്യാം. അപ്പോൾ അതാണ് ആ രീതിയിൽ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. കാലസിൽ നിന്ന് പ്ലാന്റ് രൂപപ്പെടുന്നതിൻ്റെയും കൾച്ചർ വെസലിനകത്ത് ടിഷ്യൂ കൾച്ചർ നടക്കുന്നതിൻ്റെയുമായ വിവിധ ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണുകയും ചെയ്യാം. ഇവിടെ ചിത്രത്തിൽ ആ രീതിയിൽ വാഴ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴത്തൈകൾ കൾച്ചർ വെസലിനകത്ത് ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം, വളരെ മൈക്രോ ലെവലിലുള്ള വാഴത്തൈകൾ. ഇവിടെ ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് പോകുമ്പോൾ, മുമ്പ് ഞാൻ ബ്രീഡിങ് പഠിപ്പിച്ചപ്പോൾ വെൻ ദ ഡിസൈഡ് ജീൻ ഈസ് നോട്ട് ഇൻ ദ ജേംബ്ലാസം, വാഴ്ത്താത്ത ആൾട്ടർനേറ്റീവ് സോഴ്സസ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി ബ്രീഡിങ് നടത്തുമ്പോൾ ജേംബ്ലാസത്തിൽ നിന്നായിരിക്കുമല്ലോ ഒരു പേരൻറ്റിനെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറുള്ള ഒരു പേരൻറ്റിനെ സെർച്ച് ചെയ്തുകൊണ്ട് വരേണ്ടി വരുന്നത്. ചിലപ്പോൾ ജേംബ്ലാസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പേരൻറ് പ്ലാന്റിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തെന്നൊരു ചോദ്യം മുമ്പ് പറഞ്ഞു. അവിടെ നമ്മൾ 3 ഉത്തരം പറഞ്ഞിരുന്നു. 1, മ്യൂട്ടേഷൻ ബ്രീഡിങ് എന്താണെന്ന് അവിടെ പഠിപ്പിച്ചു. 2, സോമാക്ലോണൽ വേരിയേഷൻ. 3, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു സോമാക്ലോണൽ വേരിയേഷൻ എന്താണെന്നുള്ള ടിഷ്യൂ കൾച്ചർ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, അവിടേക്കാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ കാലസിനെ നമ്മൾ മൈക്രോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, സബ് കൾച്ചർ ചെയ്യുന്നു. ഒരു കാലസിനെ കട്ട് ചെയ്ത് 100 മറ്റ് കൾച്ചർ വെസലുകളിലേക്ക് ഇടുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഒരു പ്ലാന്റിൻ്റെ നിന്ന് എടുത്ത ടിഷ്യൂ അല്ലെങ്കിൽ സെല്ലിൽ വളർന്നുണ്ടായ കാലസ് ആയിരിക്കുമല്ലോ അത്. അതുകൊണ്ട് തന്നെ ആ കാലസിലെ സെൽസ് എല്ലാം ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കുമല്ലോ. ആ കാലസ് വീണ്ടും വീണ്ടും എത്ര വളർന്നാലും എത്ര വിഭജിച്ചാലും ജനറ്റിക്കലി അതെല്ലാം ഐഡൻറ്റിക്കൽ ആവണമല്ലോ. അപ്പോൾ ആ കാലസിനെ സബ് കൾച്ചർ ചെയ്ത് 100 കൾച്ചർ വെസലിലിട്ടാൽ ഈ 100 കൾച്ചർ വെസലിലും ഉണ്ടാകുന്ന പ്ലാന്റ്സ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കണം. സോ ദേ ആർ കാൾഡ് ക്ലോൺസ്. ഇനി ടിഷ്യൂ ആണ് നമ്മൾ ഉപയോഗിച്ചത്. സൊമാറ്റിക് മീൻസ് ബോഡി സെൽ എന്നാണ് അർത്ഥം, സൊമാറ്റിക് സെൽസ്, ബോഡി സെൽസ്. അപ്പോൾ അങ്ങനെ ബോഡി സെൽസിൽ നിന്ന് കൾച്ചർ ചെയ്ത് എടുത്ത ക്ലോണുകളായതുകൊണ്ട് അവയെ നമ്മൾ വിളിക്കും സോമാക്ലോൺസ്. സോമാക്ലോൺസ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം. ഈ മൈക്രോ പ്രൊപ്പഗേറ്റ് ചെയ്ത എല്ലാ കൾച്ചർ വെസലിലും രൂപപ്പെട്ട പ്ലാന്റ്സ് എല്ലാം ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കുമെങ്കിൽ അവയെ സോമാക്ലോൺസ് എന്ന് വിളിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കൾച്ചർ വെസലിനകത്ത്, നമ്മൾ കൾച്ചർ വെസലിൽ ന്യൂട്രിയൻസ് ആണല്ലോ, ഒരുപാട് എലമെൻറ്റ്സ്, ഒരുപാട് കെമിക്കൽസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകുമല്ലോ. ഈ കെമിക്കൽസിൻ്റെ സാന്നിധ്യം കൊണ്ട് ചില കൾച്ചർ വെസലുകളിലുള്ള ടിഷ്യൂസിന്, കാലസ് ടിഷ്യൂസിന് മ്യൂട്ടേഷൻസ് സംഭവിക്കാം. അങ്ങനെ മ്യൂട്ടേഷൻസ് സംഭവിച്ചാൽ ആ പർട്ടിക്കുലർ മ്യൂട്ടേഷൻ വിധേയമായ കൾച്ചർ വെസലിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പ്ലാന്റ്സിന് ചിലപ്പോൾ ജനറ്റിക് വേരിയേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില പുതിയ ക്യാരക്ടർ ചിലപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തേക്കാം. അപ്പോൾ അതാണ് സോമാക്ലോൺസിൽ നിന്ന് സാഹചര്യപരമായിട്ടുണ്ടായ കൾച്ചർ വെസലിൽ സംഭവിച്ച മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായ ഒരു വേരിയൻ്റ് അവിടെ നമുക്ക് കിട്ടിയെങ്കിൽ അതാണ് സോമാക്ലോണൽ വേരിയൻ്റ്. ചിലപ്പോൾ ആ വേരിയൻറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചിലപ്പോൾ അവിടെ കണ്ടെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതാ ഉർവശി ശാപം ഉപഹാരം എന്ന് പറഞ്ഞതുപോലെ സാന്ദർഭികമായി സംഭവിച്ച ഒരു മ്യൂട്ടേഷൻ കൊണ്ട് രൂപപ്പെട്ടുവിട്ട ആ പ്ലാന്റിന് നമുക്കൊരു പുതിയ വെറൈറ്റിയായി ഡെവലപ്പ് ചെയ്തെടുത്താൽ അങ്ങനെയും നമുക്ക് പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാം. സോമാക്ലോണൽ വേരിയേഷനെ, ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ആ വേരിയേഷനിൽ നിന്നും നമ്മളൊരു പുതിയ വെറൈറ്റി ഉണ്ടാക്കുന്നതാണ് സോമാക്ലോണൽ വേരിയേഷൻ. ഓക്കെ, നോർമലി എല്ലാം ക്ലോൺസ് ആണ്, ക്ലോൺസ് ആവണം, അതാണ് പ്രിൻസിപ്പിൾ. പക്ഷേ അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് ഈ പറഞ്ഞ ചിലപ്പോൾ ഏതെങ്കിലും കൾച്ചർ വെസലിൽ വേരിയേഷൻ ഉണ്ടായാൽ അതാണ് സോമാക്ലോണൽ വേരിയേഷൻ. അതും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷൻ, സോമാക്ലോണൽ വേരിയേഷൻ ഒക്കെ എന്ന് പറഞ്ഞത്
സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ടിഷ്യൂ കൾച്ചർ എന്ന് ചോദിച്ചാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, നമ്മുടെ പുസ്തകം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം നമ്മുടെ പുസ്തകം പറയുന്നുണ്ട്, അത് ഡിസീസ് ഫ്രീ പ്ലാന്റ് അല്ലെങ്കിൽ വൈറസ് ഫ്രീ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുവാൻ ടിഷ്യൂ കൾച്ചറിലെ ഒരു ഭാഗമായ മെരിസ്റ്റം കൾച്ചർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പുസ്തകം പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് മെരിസ്റ്റം കൾച്ചർ? സേ ഒരു പ്ലാന്റ് വളർന്നു പോകുമ്പോൾ ഇതിൻ്റെ ഷൂട്ട് അപ്പെക്സിൽ ഇവിടെയാണല്ലോ മെരിസ്റ്റം കാണുന്നത്. ഈ മെരിസ്റ്റം വളരെ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ ഇതിൻ്റെ മണ്ട പുതിയ ടിഷ്യൂസ് ഫോം ചെയ്ത് ടിപ്പ് അപ്പിക്കൽ റീജിയൻ വീണ്ടും വളർന്ന് വളർന്ന് മുമ്പോട്ട് പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പിക്കൽ മെരിസ്റ്റമുള്ള ഈ ഭാഗത്ത് വളരെ ആക്റ്റീവായിട്ട് സെൽ ഡിവിഷൻ നടക്കുകയായിരിക്കും. ഈ ആക്റ്റീവ് സെൽ ഡിവിഷനെ തുടർന്ന് മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള കൾട്ടിവർ, അപ്പോൾ ചിലപ്പോൾ മരച്ചീനി, നമുക്കറിയാം കപ്പ, ടപ്പിയോക്ക, ടപ്പിയോക്കയിലൊക്കെ വ്യാപകമായിട്ട് വൈറസ് ഉണ്ട്, നല്ല പ്രോമിസിങ് ആയിട്ടൊരു വെറൈറ്റിയാണ്, പക്ഷേ അത് വൈറസ് പെട്ടുപോയി. ആ പ്ലാന്റിൻ്റെ ആ കൾട്ടിവറിൻ്റെ ഏത് ശരീരഭാഗം നമുക്ക് കൾട്ടിവേഷൻ ഉപയോഗിച്ചാലും അതിനകത്ത് വൈറസ് ഉണ്ടാവും, വൈറസ് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ടെക്നിക്ക്, ഈ പ്ലാന്റിനകത്ത് വൈറസ് പ്രധാനമായും സ്പ്രെഡ് ചെയ്യുന്നത് ഇതിൻ്റെ വാസ്കുലർ ടിഷ്യൂസിലൂടെയാണ്, സൈലം ഫ്ലോയം നമുക്കറിയാമല്ലോ, ഈ വാസ്കുലർ ടിഷ്യൂസിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് വൈറസ്. അപ്പോൾ ഈ ഒരു ഷൂട്ട് ടിപ്പിൻ്റെ പ്രത്യേകത, ഒരു പക്ഷേ ഈ ഷൂട്ട് ടിപ്പ് വളരുന്നതനുസരിച്ച് വാസ്കുലർ ടിഷ്യൂസ് ഇവിടം വരെ രൂപപ്പെട്ടിട്ടുണ്ടാവാം. ആക്റ്റീവായിട്ടുള്ള സെൽ ഡിവിഷനിലേക്ക് ഈ ഭാഗം വളർന്ന് മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആനുപാതികമായി വാസ്കുലർ ടിഷ്യൂസ് ഇവിടേക്ക് വളർന്നെത്തുന്നതിന് ഒരു ഡിലേ ഉണ്ട്, ഒരു സ്വല്പം കാലതാമസം എടുക്കും. അപ്പോൾ ആ കാലതാമസം എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പുതിയതായി രൂപപ്പെട്ട ടിഷ്യൂസിനുള്ളിൽ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഈ അഗ്രഭാഗത്ത് വൈറസ് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മളിവിടെ എന്ത് ചെയ്യും? ഈ മെരിസ്റ്റം ടിപ്പിനെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നാൽ, ഈ ടിഷ്യൂസിനെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് കൾച്ചർ ചെയ്താൽ അതിനകത്ത് വൈറസ് കാണത്തില്ല. അപ്പോൾ അതിൽ നിന്ന് മെരിസ്റ്റം ടിപ്പ് കൾച്ചറിലൂടെ വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടിഷ്യൂ കൾച്ചറിലെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജായി, അല്ലെങ്കിൽ മെരിസ്റ്റം കൾച്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജായി പറയുന്നുണ്ട്. ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബൈ വിച്ച് ടെക്നിക്ക് വി ക്യാൻ ഡെവലപ്പ് ഡിസീസ് ഫ്രീ പ്ലാന്റ് അല്ലെങ്കിൽ വൈറസ് ഫ്രീ പ്ലാന്റ് എന്ന് ചോദിച്ചാൽ, ബൈ മെരിസ്റ്റം കൾച്ചർ എന്നുള്ള കൺസെപ്റ്റ് കൂടി നിങ്ങൾ ഓർക്കുക. ഏതാണ്ട് ഇത്രയുമൊക്കെയാണ് ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടുന്ന ചില ടേംസാണ് ഒന്ന് ടോട്ടിപൊട്ടൻസി, ദ പ്രിൻസിപ്പിൾ ഓഫ് ടിഷ്യൂ കൾച്ചർ, രണ്ട് എക്സ്പ്ലാന്റ്, ടിഷ്യൂ കൾച്ചർ ഈസ് അഗെയിൻ കാൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്തുകൊണ്ട്, സോമാക്ലോണൽ വേരിയേഷൻ, ആൻഡ് ഹിയർ ഇൻ ദിസ് മെരിസ്റ്റം കൾച്ചർ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ളത്. അനുബന്ധമായി നൽകിയിട്ടുള്ള ചിത്രങ്ങൾ കൂടി നോക്കുക, നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴറിയാം. വ്യത്യസ്തമായ രണ്ട് വെറൈറ്റി പ്ലാന്റുകളെ, മീൻസ് ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള ഒരു തെങ്ങിനെയും മറ്റൊരു ക്വാളിറ്റിയുള്ള തെങ്ങിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രണ്ടിലെയും ഗാമേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രോസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വ്യത്യസ്തമായ രണ്ട് സ്പീഷീസുകളെ നമുക്ക് ക്രോസ് ചെയ്യണം, ഒരു തെങ്ങിനെയും ഒരു കവുങ്ങിനെയും ക്രോസ് ചെയ്യാൻ പറ്റുമോ? വ്യത്യസ്തമായ സ്പീഷീസുകൾ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ജെനറ്റിക് ബാരിയർ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്, ഈ പറഞ്ഞ ജെനറ്റിക്കൽ ബാരിയർ ഉള്ളതാണല്ലോ ഒരു സ്പീഷീസിനെ വേറൊരു സ്പീഷീസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തന്നെ. അപ്പോൾ അർത്ഥത്തിൽ പ്രകൃതിയിൽ തന്നെ ഓരോ പ്ലാന്റിലെയും പോളൻ ഗ്രെയിൻ, തെങ്ങിൻ്റെ പോളൻ ഗ്രെയിൻ, കവുങ്ങിൻ്റെ മീൻസ് അടയ്ക്കാമരത്തിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലൊക്കെ വീഴുന്നുണ്ടല്ലോ, പക്ഷേ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ദാറ്റ് ഈസ് ഡ്യൂ ടു ദീസ് ജെനറ്റിക് ബാരിയർ. എന്നാൽ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ നടക്കാത്ത ഈ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സോ വാട്ട് ഈസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ? സൊമാറ്റിക് വാക്കിൻ്റെ അർത്ഥം സൊമാറ്റിക് സെൽ എന്നാണ്. ഈ സൊമാറ്റിക് സെല്ലുകൾ, വ്യത്യസ്തമായ രണ്ട് പ്ലാന്റിൻ്റെ സൊമാറ്റിക് സെൽസ്, നമ്മുടെ പുസ്തകത്തിൽ പൊമാറ്റോ എന്ന വാക്ക് നിങ്ങൾക്ക് കാണാം. പൊമാറ്റോ, പൊട്ടറ്റോയും ടൊമാറ്റോയും. പൊട്ടറ്റോയിലെ ഒരു സെല്ല്, ടൊമാറ്റോയിലെ ഒരു സെല്ല്, ഈ രണ്ടും സൊളനേസി എന്ന ഫാമിലിയിൽ വരുന്നതാണ്, റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകളുമാണ്. ഈ സ്പീഷീസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചാൽ ഇത് ചെയ്ത ആളുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൊട്ടറ്റോയുടെ സോയിലിനടിയിലുള്ള ഭാഗത്താണല്ലോ പൊട്ടറ്റോ പ്ലാന്റ് ഫോം ചെയ്യുന്നത്, പൊട്ടറ്റോ പിടിക്കുന്നത്, ഉരുളക്കിഴങ്ങ് പിടിക്കുന്നത്. അതേസമയത്ത് ടൊമാറ്റോ നമുക്കറിയാം മേൾട്ടോ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഏരിയയിലായിട്ടാണ് ടൊമാറ്റോ പിടിക്കുന്നത്. ഇത് രണ്ടും കൂടെ സമ്മേളിപ്പിക്കാൻ കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഒരു പ്ലാന്റിൽ നിന്നും തന്നെ നമുക്ക് മേളിൽ നിന്ന് ടൊമാറ്റോയും താഴെ നിന്ന് പൊട്ടറ്റോയും ഹാർവസ്റ്റ് ചെയ്യാം. ഒരേക്കർ എടുത്ത് പൊട്ടറ്റോയും ഒരേക്കറിൽ ടൊമാറ്റോയും കൃഷി ചെയ്തത്
ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2 ഏക്കർ ഉപയോഗിച്ചത് 1 ഏക്കറിൽ നിന്ന് തന്നെ വിളവ് കിട്ടുന്ന ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും അത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിലേക്ക് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പൊട്ടറ്റോയും ടൊമാറ്റോയും, പൊട്ടറ്റോയിൽ നിന്നും ഒരു സെല്ല്, ടൊമാറ്റോയിൽ നിന്നും സെല്ലെടുക്കുന്നു. ഈ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ബാരിയറായ സെൽ വാളിനെ റിമൂവ് ചെയ്യുന്നു. സെൽ വാൾ കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണല്ലോ, സെൽ മെമ്പറേയും തൊട്ട് അകത്തോട്ടുള്ള ഭാഗത്തെയാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു ഏതിൽ നിന്ന്? പൊട്ടറ്റോയിൽ നിന്ന്, ടൊമാറ്റോയിൽ നിന്ന്. ദാറ്റ് മീൻസ് ടു ഡിഫറൻറ്റ് പ്ലാന്റിൽ നിന്ന് പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ 2 പ്രോട്ടോപ്ലാസ്റ്റുകളെ കൂടി നമ്മൾ ഒന്നാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വി ക്യാൻ യൂസ് സർട്ടൺ കെമിക്കൽസ് സച്ച് ആസ് പോളി എത്തിലിൻ ഗ്ലൈക്കോൾ, പെഗ് പുസ്തകത്തിലില്ല, PEG, പെഗ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന പോളി എത്തിലിൻ ഗ്ലൈക്കോൾ പോലെയുള്ള ചില കെമിക്കൽസിനെയും അതുപോലെ തന്നെ ചില ഷോക്കുകൾ, ഇലക്ട്രിക് ഷോക്കുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വ്യത്യസ്തമായ പ്ലാന്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടമായി നിങ്ങൾ ഈ ഇവിടെ കാണുന്നതുപോലെ ഈ 2 സെല്ലുകളുടെയും സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊട്ടറ്റോയുടെ ക്യാരക്ടേഴ്സിന് കാരണമായ ജീനുകൾ പൊട്ടറ്റോയുടെ ന്യൂക്ലിയസിലും ടൊമാറ്റോയുടെ ക്യാരക്ടേഴ്സിന് കാരണമായ ജീനുകൾ ടൊമാറ്റോയുടെ ന്യൂക്ലിയസിലുമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 ജീനുകളും സമ്മേളിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പുതിയതായി ഉണ്ടാകുന്ന പ്ലാന്റിൽ ഈ 2 ക്യാരക്ടർ വരും. അപ്പോൾ ചിലപ്പോഴെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ 2 സെല്ലുകൾ തമ്മിൽ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുകയും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? ഇതിൽ ചിലപ്പോൾ ഒരു ന്യൂക്ലിയസ് അങ്ങ് നശിച്ചു പോകും, ഒരു ന്യൂക്ലിയസ് മാത്രമായി പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ വിളിക്കുന്ന പേര്, ആ സെല്ലിനെ അങ്ങനെ ഫ്യൂസ് ചെയ്ത് കിട്ടിയ സെല്ലിനെ വിളിക്കുന്ന പേര് സൈബ്രിഡ് എന്നാണ്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് സൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. സൈബ്രിഡും സൈബ്രിഡൈസേഷൻ. അതല്ല, 2 സെല്ലിൻ്റെയും സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തതോടൊപ്പം 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്ത് കിട്ടിയാൽ then that nucleus, that cell is called somatic hybrid. Okay, baaki kashadichallo somatic hybrid means here what happened? Hybridization of 2 somatic cells takes place and the resultant cell is called somatic hybrid cell and this nucleus syngariocyte ennu vilikkum. ee somatic hybrid cell ine nammal ee process nadakkumbo oru vaadu cellukal try cheyyumbo edakka cellil ഈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നടന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നടന്ന സെല്ലുകളെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരേണ്ടി വരും ആ കൾച്ചർ മീഡിയത്തിൽ നിന്നും. അതാണ് സെലക്ഷൻ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ് സെൽസ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലുകളെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലുകളെ നമ്മൾ എന്തിനാണ് ഇതിന് ടിഷ്യൂ കൾച്ചറിൻ്റെ കീഴിൽ പഠിക്കുന്നത്? സെല്ല് കിട്ടിയാൽ പോരാ, നമുക്ക് ഈ സെല്ലിനെ ടിഷ്യൂ കൾച്ചറിൻ്റെ സഹായത്താൽ കൾച്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കണം. സോ കൾച്ചറിങ് ദി സൊമാറ്റിക് ഹൈബ്രിഡ് സെൽ ഇൻ എ മീഡിയം ആൻഡ് റീജനറേറ്റിംഗ് ദ പ്ലാന്റ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കിട്ടുന്ന പ്ലാന്റ് ആയിരിക്കും സൊമാറ്റിക് ഹൈബ്രിഡ് പ്ലാന്റ്. ഇവിടെ നമ്മുടെ പുസ്തകത്തിലെ എക്സാമ്പിളിൽ പൊട്ടറ്റോയും ടൊമാറ്റോയും ഈ രീതിയിൽ 2 സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ സൊമാറ്റിക് സെല്ലിൽ നിന്ന്, ഹൈബ്രിഡ് സെല്ലിൽ നിന്ന് റീജനറേറ്റ് ചെയ്ത പൊമാറ്റോയെക്കുറിച്ച് പുസ്തകം സൂചിപ്പിക്കുന്നു. പൊമാറ്റോ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഡെവലപ്പിംഗ് പൊമാറ്റോ? ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഡെവലപ്പിംഗ് എ സൊമാറ്റിക് ഹൈബ്രിഡ് പ്ലാന്റ് എന്നും ചോദിക്കാം. രണ്ടായാലും ഡിഫറൻറ്റ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഒന്ന് പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷനാണ്, 2 പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനാണ്, ദെൻ സെലക്ഷൻ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലാണ്, പിന്നെ ആ സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലിനെ കൾച്ചർ ഓഫ് ദാറ്റ് സൊമാറ്റിക് ഹൈബ്രിഡ് സെല്ലിനെ കൾച്ചർ മീഡിയമാണ്, ദെൻ റീജനറേഷൻ ഓഫ് ദി പ്ലാന്റാണ്. അപ്പോൾ ആ രീതിയിൽ ആ പ്ലാന്റിനെ കൺഫേം ചെയ്യണം, പിന്നെ അത് സൊമാറ്റിക് ഹൈബ്രിഡ് പ്ലാന്റ് ആണെന്നുള്ള കൺഫർമേഷൻ ഓഫ് ദാറ്റ് ഹൈബ്രിഡിറ്റി. ഇപ്പോൾ ഈ ഡിഫറൻറ്റ് സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. ഇനി അതല്ല പരീക്ഷയ്ക്ക് ഹൗ പൊമാറ്റോ ഈസ് ബീങ് ഡെവലപ്ഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഹൗ പൊമാറ്റോ ഈസ് ബീങ് ഡെവലപ്ഡ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? പ്രോട്ടോപ്ലാസ്റ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ ആൻഡ് ദീസ് 2 പ്രോട്ടോപ്ലാസ്റ്റ് ആർ ഫ്യൂസ്ഡ് ടുഗദർ
to develop a somatic hybrid cell, and that somatic hybrid cell is cultured in a culture medium and obtaining the pomato plant. Aa arthathil namaku povanam. Appo idana somatic hybridization allengil pomato. Appo idodu kudi strategies for the enhancement enna chapterile second half aya plant breeding side aanu kazhinja അഞ്ച് ക്ലാസ്സുകളിലായി നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമായ അനിമൽ ബ്രീഡിംഗ് ആണ് അവശേഷിക്കുന്നത്. അത് പിന്നീടൊരു ക്ലാസ്സിലെടുക്കാം. ഇന്നത്തേക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നന്ദി.